Hi friends, Our Dhanyas World YouTube channel. Welcome. Swagatham. Nammude video Chimmini Damilulla Kottavanji Savari aanu. Appo namukku video ilottu pogam. Channel adimayittu kaanu subscribe cheyya. Click bell button all on option kodukka. Appo njan nalla videos notification ayittu kittundayirikkum. Appo nammalku Chimmini Daminte gate thorakkumbo thane check post undu. Avada nammude addressum kaaryangalum phone number okke ezhuthi kodukkanam. അതിനുശേഷം അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. പക്ഷെ ഞങ്ങൾക്ക് അന്ന് ഫ്രീ ആയിരുന്നു. എന്താണ് വന്യജീവി വാരാഘോഷത്തിൻ്റെ ഒരു ഇതായിട്ട് ഒരു 8 ദിവസമുണ്ട് ടിക്കറ്റ്, 8-10 ദിവസമുണ്ട് ടിക്കറ്റ് വേണ്ട, ഫ്രീ ആയിട്ട് പാസ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ അറിഞ്ഞത് അപ്പം ഞങ്ങൾക്ക് ഫ്രീ പാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു 3 കിലോമീറ്റർ 2-3 കിലോമീറ്റർ താഴെ 2-3 കിലോമീറ്റർ അടുത്ത് നമ്മൾ കാടിൻ്റെ നടുവിലൂടെ തന്നെ നമുക്ക് വീണ്ടും കാറിൽ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ രണ്ട് സൈഡും കാടാണ്. അപ്പോൾ ഉച്ച നേരത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങളൊരു 2 മണി നേരത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ നേരത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ 4 മണിക്ക് ശേഷമൊക്കെ എത്താണെങ്കിൽ ചിലപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാകും, ആനകളും മാൻകുട്ടങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ഭാഗം എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള വഴിയിലാണ് പോകേണ്ടത്. റൈറ്റ് സൈഡിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡാമിനെ നേരെ താഴ്ത്തിക്കണം എത്താം. ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻ സവാരിയൊക്കെ പിന്നെ സൈക്ലിംഗ് അതൊക്കെ ഉണ്ട് അവിടെ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോയില്ല. അത് കഴിഞ്ഞോട് സൈക്കിൾ സവാരിക്ക് വേണ്ടവർക്ക് സൈക്കിൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈക്കിൾ സവാരി നടത്തണില്ല, നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തിട്ട് കൊട്ടവഞ്ചിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോട്ടെ. അപ്പോൾ ടിക്കറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 400 രൂപയാണ് ടിക്കറ്റ്. 4 പേർക്കാണ്. 4 ആൾ കയറിയാലും 2 ആൾ കയറിയാലും 400 രൂപ കൊടുക്കണം. കല്ലുകളുണ്ട് വീഴും. അപ്പൊ ഇവിടെ 4:30 വരെയാട്ടാ ഈ കൊട്ടവഞ്ചി സവാരി നടത്തുള്ളൂ. അപ്പൊ ചുരുങ്ങി ഒരു 4 മണിക്കെങ്കിലും നമ്മൾ എത്തണം കൊട്ടവഞ്ചിയിൽ കയറാനുള്ള ആൾക്കാർ. 4:30 വരെയുള്ളൂ. അപ്പൊ കുറെ പേരൊക്കെ ഇത് ഇവിടെ റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ട് പോവാം. അപ്പൊ ഞങ്ങളുടെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവാനിക്കും ഞാനൊരു ചെറിയ ലൈഫ് ജാക്കറ്റ്, ചെറുതല്ല നമ്മുടെ വലിയവരുടെയാണ് ആ ലൈഫ് ജാക്കറ്റ് അവർക്ക് ഒന്ന് കൊടുത്തതാണ്. പക്ഷെ അതിലേക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ അത് മാറ്റി വെച്ചു. ഇപ്പൊ നമ്മുടെ കൊട്ടവഞ്ചി അവിടെ നിന്ന് പോന്നു. ഇനി നമ്മൾ അറ്റെത്തണ വരെ കൊട്ടവഞ്ചി നമുക്ക് യാത്ര ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മുടെ സോണിയേട്ടൻ ഇപ്പോഴും നമ്മുടെ കൂടെ ഇല്ല. എന്താ പറയാ, ആദർശികമായിട്ടാണ് എപ്പോഴും വീട്ടിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ പോണത്. അപ്പൊ സോണിയേട്ടന് ലീവ് കിട്ടാറില്ല. അപ്പൊ പെട്ടെന്ന് സോണിയേട്ടൻ ജോലി സമയത്തൊക്കെ 2 മണി നേരെന്നൊക്കെ പറഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമൊന്നുമില്ല. വീടുണ്ടോ അവിടെ സോണേട്ടന്? ശരിക്കും എന്താ പറയാ, സോണേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയാണ്. വീടുണ്ടാവോ? എനിക്ക് ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായോ? വാനിന്ന് വരണ്ടാന്ന് പറഞ്ഞിങ്ങിയല്ലോ. വരുമോ? അവരിത് കൊട്ടവഞ്ചി കറക്കാൻ പോകുന്നു. എന്റെ അമ്മ എനിക്ക് വേണ്ടിട്ടാ എനിക്ക് മാത്രം പേടിയില്ലാത്ത അമ്മയ്ക്ക് അത്യാവശ്യം പേടിയുണ്ടോ? നല്ല പേടിയുണ്ട് കേട്ടോ. എഴുന്നേൽക്കാൻ പോട്ടെ. ഇഷ്ടായോ? സൂത്രാണോ? പക്ഷെ നിന്നെ കണ്ടിട്ട് ഇത്തിരി പേടിയുള്ള പോലെ ഉണ്ടല്ലോ. ഇവിടെ എന്താ നോക്കിയ അമ്മേനെ നോക്കി. അപ്പൊ നമുക്ക് ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. മഴക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഴ പെയ്തില്ല. ചെറുതായിട്ടൊന്നും ചാറ്റല് ഉണ്ടായിരുന്നുള്ളൂ. വെയിലും ഉണ്ടായിരുന്നില്ല. അപ്പൊ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അപ്പൊ മഴയുണ്ടെങ്കിലും ഇവര് കൊട്ടവഞ്ചി സവാരി നടത്തുന്നത് പറയുന്നു. അപ്പം കൊട്ടവഞ്ചി തിരിഞ്ഞ് വന്നിട്ട് മഴയൊക്കെ കൊള്ളാം. എനിക്ക് അത്ര ആസ്വദിക്കാൻ പറ്റും തോന്നുന്നില്ല. ഇതാകുമ്പോൾ നമുക്ക് സൂപ്പറായിട്ട് ആസ്വദിക്കാം. അപ്പൊ നമ്മൾ ആ ഒരു കാടിന്റെ അടുത്തേക്കാണ് പോയത്. ഇപ്പൊ കാടിന്റെ അടുത്തൊന്ന് തിരിച്ചു വന്നുകൊണ്ട് അറ്റത്തേക്ക് പോകുന്നു. സന്തോഷമായോ വാനി? ഹാപ്പിയായോ? പേടി മാറിയോ? എന്നിട്ട് തൊട്ട് നോക്കുന്നു. എന്നിട്ട് വെള്ളം നിറവാൻ പാടില്ല, നമ്മളതിൽ വീണു പോവും. അപ്പൊ ഇതാ അറ്റത്ത് കാണുന്നതാണ് ഡാം. ഡാമിന്റെ മുകൾ ഭാഗം. ഇപ്പൊ നമ്മൾ ഡാമിന്റെ ഉള്ളിലത്തെ വെള്ളത്തിലാണ് ഈ കൊട്ടവഞ്ചി സവാരി ഒക്കെ നടത്തുന്നത്. അപ്പോൾ വരും അടുത്ത ദിവസങ്ങളുള്ള വീഡിയോയിൽ നമുക്ക് ഡാമിന്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ ആ അറ്റത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അവിടെ നിന്നാണ് നമ്മൾ കയറിയത്. അപ്പൊ ചുറ്റും മലകളൊക്കെ കാണാം. അപ്പൊ 4 മണിക്ക് ശേഷം 4 മണിക്കൊക്കെ ആണെങ്കിൽ കോടമഞ്ഞൊക്കെ ഇറങ്ങിയിരിക്കുന്നത് കാണാം. അപ്പൊ നമ്മൾ എത്തുന്നതും കാത്ത അവിടെ കുറെ തേട്ടന്മാർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ കൊട്ടവഞ്ചി സവാരി ഇവിടെ അവസാനിച്ചിരിക്കണം. വാനി താറ്റ പറഞ്ഞേ.
മനി ഇഷ്ടായോ? എന്റെ അടുത്ത് അപ്പൊ ഈ ചേട്ടന് ഈ ഭാഗത്തുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ജനിച്ചു വരുന്ന ആൾക്കാർ തന്നെയാണ് ഈ കൊട്ടവഞ്ചി തുടങ്ങുന്ന ആൾക്കാരൊക്കെ. അപ്പൊ ഡാമിലിട്ടുള്ള എല്ലാ വീടും കൂടി ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ കൊട്ടവഞ്ചി സവാരി മാത്രം ഇട്ടിരിക്കുന്നത്. പിന്നെ ഡാമിന്റെ കാഴ്ചകളും വരുന്ന കാടിന്റെ ഭംഗിയും ഒക്കെ ഉള്ള വീഡിയോസ് നമുക്ക് പിന്നാലെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് അതിൻ്റെ എന്താ പറയുക സമയമെടുത്തിട്ടുള്ള വീഡിയോ ഒറ്റയടിക്കിട്ടുണ്ടാകുന്ന കരുതിയിട്ടാണ് കൊട്ടവഞ്ചി സവാരി മാത്രം നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടം തോന്നിട്ടോ. ആ കൊട്ടയെ നന്നായിട്ട് കറക്കുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് കറക്കും, ഭയങ്കര സ്പീഡിൽ കറക്കും കേട്ടോ. നല്ല രസമുള്ളൊരു അനുഭവം തന്നെയാണ്, എന്താ പറയുക അടിപൊളി. അപ്പോൾ ചിമ്മിനി ഡാമുകൾ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കൊട്ടവഞ്ചി സവാരി നടത്തിക്കോളൂ. 400 രൂപയാണ് 4 പേർക്ക് ഉള്ള റേറ്റ്. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഊഞ്ഞാലൊക്കെ ആടാം. ഡാമിലേക്കുള്ള ഊഞ്ഞാൽ ഡാമിൻ്റെ കുരങ്ങിൻ്റെ പോലെ അല്ലേ? ആ ശരിയാ, ശരിയാട്ടാ. ഇതൊരു ടയർ കെട്ടിട്ടിരിക്കുന്ന, അപ്പൊ അത് മീവാനിട്ട് ആട്ടുന്നുണ്ട്. അപ്പൊ അവളൊരു കാർട്ടൂൺ കാണാറുണ്ട്, ആ കാർട്ടൂണില് പോലെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയ അമ്മ നോക്കിയേ, പഴം തിന്നാ പറഞ്ഞ കുരങ്ങനെ പോലെ, പഴം തിന്നാ പറഞ്ഞ കുരങ്ങനെയാ. ഓക്കെ മതിയാ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചിമ്മിനി ഡാമിൽ കൊട്ടവഞ്ചി സവാരി മാത്രമായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസങ്ങൾ വരുന്ന വീഡിയോയിൽ നമുക്ക് ഡാമിൻ്റെ കാഴ്ചകളും കാടിൻ്റെ ഭംഗിയും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോസ് കാണാം. അപ്പോൾ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ, താങ്ക് യു. ചാനൽ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.